ചരമോപചർ. മുൻ കേന്ദ്രമന്ത്രിയും കേരള മുൻ നിയമസഭാംഗവും എഴുത്തുകാരനുമായിരുന്ന ശ്രീ എം പി വീരേന്ദ്രകുമാർ 2020 May 28 അന്തരിച്ചു. പ്രമുഖ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും മദ്രാസി നിയമസഭാംഗവുമായിരുന്ന എം കെ പത്മപ്രഭാകൗഡറുടെയും മരുദേവിയുടെയും മകനായി 1936 August 15 വയനാട്ടിലെ കൽപ്പറ്റയിൽ ജനിച്ചു. മദ്രാസി വിവേകാനന്ദ കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ മാസ്റ്റർ ബിരുദവും അമേരിക്കയിലെ സിൻസിനാറ്റി സർവകലാശാലയിൽ നിന്ന് എം ബി എ ബിരുദവും നേടി. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. അടിയന്തരാവസ്ഥക്കെതിരായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1987 എട്ടാം കേരള നിയമസഭയിൽ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് വനംവകുപ്പ് മന്ത്രിയായെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനമൊഴിയുകയുണ്ടായി. 1996 and 2004 കോഴിക്കോട് നിയോജകമണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയും പിന്നീട് തൊഴിൽ വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയുമായിരുന്നു. 2018 March 2 രാജ്യസഭാംഗമായിരുന്നു. രാഷ്ട്രീയ നേതാവ്, എഴുത്തുകാരൻ, പ്രഭാഷകൻ, പാർലമെൻറ്റേറിയൻ, മാധ്യമ മേധാവി, പരിസ്ഥിതി പ്രവർത്തകൻ എന്നിങ്ങനെ കേരള രാഷ്ട്രീയത്തിലും സാഹിത്യ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലും എം പി വീരേന്ദ്രകുമാർ വ്യക്തിമുദ്ര പതിപ്പിച്ചു. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും പരിസ്ഥിതി സംരക്ഷണത്തിനായും എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹം പോരാടി. സംസ്ഥാന വനംവകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ വനവൃക്ഷങ്ങൾ മുറിക്കരുതെന്ന ഉത്തരവാണ് അദ്ദേഹം ആദ്യം പുറപ്പെടുവിച്ചത്. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഭാരതീയ ആത്മീയതയിലെ വിമോചന സാധ്യതകൾ തേടിയിരുന്ന ഒരു ചിന്തയുടെ വാഹകനായിരുന്നു വീരേന്ദ്രകുമാർ. പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സൂക്ഷ്മദർശിയായ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന അദ്ദേഹം ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, പി ടി എ ഡയറക്ടർ, പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ട്രസ്റ്റി, ഇൻ്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പർ, കോമൺവെൽത്ത് പ്രോസിക്യൂട്ടിംഗ് മെമ്പർ, വേൾഡ് അസോസിയേഷൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് എക്സിക്യൂട്ടീവ്, പി ടി എ ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചു. ഹൈമോദഭൂവിൽ ഗാട്ടും ഗാണാചരടുകളും രാമൻ്റെ ദുഃഖം തുടങ്ങിയ പ്രകൃഷ്ട കൃതികളെ രചയിതായ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പല തലങ്ങളിൽ ഉണ്ടായിരുന്നപ്പോഴും എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ശ്രീ എം പി വീരേന്ദ്രകുമാർ. സോഷ്യലിസ്റ്റ് ആദർശങ്ങൾ നെഞ്ചേറ്റിയ കരുത്തനായ രാഷ്ട്രീയ നേതാവിനെയും വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന ബഹുമുഖ പ്രതിഭയെയുമാണ് എം പി വീരേന്ദ്രകുമാറിൻ്റെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പി കെ കുമാരൻ. മുൻ നിയമസഭാംഗം പി കെ കുമാരൻ 2020 May 26 നിര്യാതനായി. കഞ്ഞിലൻ കുട്ടി ദമ്പതികളുടെ മകനായി 1943 August 26 ജനിച്ചു. പന്തളം നിയോജകമണ്ഡലത്തിൽ നിന്ന് 10th കേരളസഭയിലേക്ക് പി കെ നായർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ, 12 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 13 ജില്ലാ കൗൺസിൽ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകൾ പൊതിച്ചിട്ടുണ്ട്. ഒട്ടേറെ കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകി അദ്ദേഹം മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കർമ്മോത്സുകനായ ഒരു പൊതുപ്രവർത്തനയാണ് ആ നിര്യാണത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ വി കെ ബാബു. മുൻ കേരള നിയമസഭാംഗം വി കെ ബാബു 2020 April 20 അന്തരിച്ചു. വി വി കുമാരൻ സി എ മാധവി ദമ്പതികളുടെ മകനായി 1958 July 10 ജനിച്ചു. 9/6/1992 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 9th കേരള നിയമസഭയിലേക്ക് ഞാറക്കം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സംസ്ഥാന നേതാവായ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം, ഷൊർണൂർ മെറ്റൻജസ് ചെയർമാൻ പദവികൾ വഹിച്ചിട്ടുണ്ട്. സാധാരണക്കാരോട് ഒഴുകി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ജനകീയനായ നേതാവിനെയാണ് വി കെ ബാബുവിൻ്റെ നിര്യാണത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ പി നാരായണൻ. മുൻ നിയമസഭാംഗം പി നാരായണൻ 2020 August 6 നിര്യാതനായി. എ പണിക്കൻ തങ്കമ്മ ദമ്പതികളുടെ മകനായി 1951 January 31 വൈക്കത്ത് ജനിച്ചു. എന്തെങ്കിലും പെശകൾ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് തിരുത്താം. അന്തരിച്ച മൽ വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.